അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏഴാം ദിവസം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒന്നാമത്തെ ദിവസം മനുഷ്യൻ എന്താണ് ചെയ്തത്? അവൻ നോക്കുമ്പോൾ ദൈവം അവന് വേണ്ടി സൃഷ്ടിച്ച മനോഹരമായ പർദീസ അവൻ കാണുകയാണ്. അവന് ആ ചുറ്റുപാടിലേക്ക് നോക്കിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് എൻ്റെ മിടുക്കാണ്, എൻ്റെ അധ്വാനമാണ്, ഒന്നൊന്നും പറയാനായിട്ട് അവിടെ ഒന്നുമില്ല. കാരണം എല്ലാം ദൈവം നൽകിയതാണ്. എല്ലാം ദൈവം നൽകിയതിൻ്റെ മുമ്പിൽ അവൻ ഒന്നേ പറയാനുള്ളൂ, ദൈവമേ നന്ദി എന്നാണ്. എല്ലാം ദൈവത്തിന് ദാനമായി കണ്ടുകൊണ്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ദിവസമാണ് യഥാർത്ഥ സാബത്ത് ദിവസം എന്ന് പറയുന്നത്. ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇത് മുഴുവനും ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. നമ്മൾ നോക്കുക, ഏഴാം ദിവസം ആദത്തിൻ്റെ മനസ്സെന്തായിരുന്നു? എങ്ങോട്ട് നോക്കിയാലും ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവം ദാനമായി നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഇതാണ് കൃപയുടെ അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിന് നന്ദി പറയുന്ന അവസ്ഥ, ആ നന്ദി പറയുന്ന അവസ്ഥയിലൂടെ ഇതാ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിന് ചേഞ്ച് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ നന്ദിയുടെ മനസ്സിലൂടെ ആദത്തിൻ്റെയും ഹവയുടെ മേൽ ഒക്കെ വന്നു നിന്ന ദൈവകൃപ എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്നൊന്ന് ഓർത്ത് നോക്കൂ. ദൈവം കൊടുക്കാത്തത് ഹവ ആദ്യം വാങ്ങിച്ചെടുത്തു. ദൈവം കൊടുക്കാത്തത് സ്വന്തം കഴിവ് കൊണ്ട് ഇതാ ആദം ഹവ വാങ്ങിക്കുകയാണ്. ദൈവം കൊടുക്കാത്തതാണ് ഹവ വാങ്ങിച്ചത്, ദൈവം കൊടുക്കാത്തത് ഹവ നേടി. നേടിക്കഴിഞ്ഞപ്പോൾ ഹവയ്ക്ക് വലിയ സന്തോഷമുണ്ടായി കാണും. കാരണം തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയ ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹവ ആ പഴം പറിച്ച് തിന്നു. തിന്നപ്പോൾ ഉടനെ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. പക്ഷേ അങ്ങനെ മാറ്റം വന്നിരുന്നെങ്കിൽ ഹവ അതുകൊണ്ട് വന്ന് ആദത്തിനെ കൊടുക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ കഴിവ് കൊണ്ട് നേടിയ ആ പഴം കൊണ്ടുവന്ന് ഹവ കൊണ്ടുവന്ന് ആദത്തിനും കൊടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം കൊടുക്കാത്തത് സ്വന്തം കഴിവുണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം അന്വേഷണം കൊണ്ട്, സ്വന്തം ചിന്താഗതി കൊണ്ട്, സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് നേടിയ ആനന്ദം, അതാണ് അവരുടെ ജീവിതത്തിൽ ദുഃഖമായി, ഭയമായി, ലജ്ജയായി പടർന്നു കയറിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിന്ന് കാണാൻ സാധിക്കും ഒത്തിരി ആളുകൾ അധ്വാനിക്കുന്ന ആളുകളാണ്, രാവും പകലും ഇല്ലാതെ ജോലി ചെയ്യുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല, അവരുടെ ജീവിതത്തിൽ പറയത്തക്ക വിധത്തിലുള്ള സന്തോഷവുമില്ല. സന്തോഷം ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, പക്ഷേ സന്തോഷം ഉണ്ടാകുന്നു, അല്പം കഴിയുമ്പോൾ അത് അസ്തമിക്കുന്നു. നേടിയെടുത്ത എത്രയോ വ്യക്തികളാണ്, എത്ര നേരം അവർക്ക് ആ സന്തോഷം, സമാധാനം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നു എന്നത് ഒരു ചോദ്യമാണ്.
അപ്പോൾ കഠിനമായ അധ്വാനം ചെയ്തിട്ട് എന്തുകൊണ്ട് ഒരു ജീവിത പുരോഗതിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല എന്ന ചോദ്യം അധ്വാനിക്കുന്ന ഒട്ടേറെ പേരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അത് വെച്ചുകൊണ്ട് പലരും ദൈവത്തിന് മുമ്പിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ മാന്യമായും അധ്വാനിച്ചും എന്നെ വേർപ്പ് തുള്ളികൊണ്ടും ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സമാധാനവും സന്തോഷവും പുരോഗതിയും ഇല്ലാത്തത്? പ്രൈസ് ദ ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ധൂർത്തപുത്രൻ്റെ കയ്യിൽ നിന്ന് സമ്പത്തെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ആരുടെയും പിടിച്ചു പറിക്കാനായിട്ട് പോയില്ല, അവൻ തട്ടിപ്പറിക്കാനായിട്ട് പോയില്ല, ഒരു വളഞ്ഞ വഴിയിലൂടെ പിന്നെ പണം ഉണ്ടാക്കാൻ അവൻ പോയില്ല. അവൻ ചെയ്തത് പന്നിക്കൂട്ടിൽ പോലും ചെന്നിരുന്ന് അധ്വാനിക്കാനായിട്ടാണ്. ലോകത്തിന് മുമ്പിൽ നോക്കിയാൽ അത് വലിയൊരു മൂല്യമാണ്. അധ്വാനിച്ച് ജീവിക്കുന്നു, അഭിമാനകരമായൊരു ജീവിതം. പക്ഷേ ആ ജീവിതത്തെ ദൈവം ആശ്രയിച്ചതായി കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ എന്താണ്, അധ്വാനിക്കുന്നത് തെറ്റാണോ? അല്ല. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നു, എന്ത് ഓർമ്മയായിരിക്കും അത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുക? നമ്മുടെ അധ്വാനത്തിൻ്റെ ആ വേദനയും അധ്വാനത്തിൻ്റെ ക്ലേശവും നമ്മുടെ തലച്ചോറിൽ പതിയുന്നു. അതോടുകൂടി ഞാൻ അധ്വാനിച്ചത് അത് എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന കാര്യം, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന കാര്യം നമ്മുടെ തലയിൽ പതിയുന്നു. ഇതിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലെ ആ ഞാൻ എന്ന ഭാവം വളരാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ സ്വാർത്ഥത വളരുകയാണ്. പ്രിയപ്പെട്ടവരെയും, ഞാൻ എന്ന ഭാവം വളരുന്നു. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് അത് പ്രതിഫലത്തിനായിട്ട് ദാഹിക്കുന്നു. നമ്മളൊത്തിരി ചുറ്റുപാടുകളിലേക്ക് ഡിമാൻഡുകൾ വയ്ക്കുന്ന വ്യക്തിയാണ്. അത് തന്നെ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കും. നമ്മൾ വയ്ക്കുന്ന ഡിമാൻഡുകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരിക്കലും സാധിച്ചു കിട്ടുകയില്ല. കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആളുകൾ വീട്ടിൽ ഡിമാൻഡുകൾ വയ്ക്കും. കാരണം ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു, നിങ്ങളെന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല, നിങ്ങളെന്തുകൊണ്ട് എന്നെ വേണ്ട വിധത്തിൽ അംഗീകരിക്കുന്നില്ല. ഈ രീതിയിലുള്ള ഒരു എതിർ ചോദ്യം നമ്മുടെ മനസ്സൊന്ന് ഉയരും. ഇപ്പോൾ ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്നു. ആ കുഞ്ഞ് വളർത്തുന്ന കാലഘട്ടത്തിൽ ആ കൈക്കുഞ്ഞിനെ എടുത്തു നടക്കുമ്പോൾ അമ്മയുടെ സേവനം ഒരു നിസ്വാർത്ഥ സേവനമായി നമുക്ക് തോന്നും. പക്ഷേ പ്രായാധിക്യത്തിലേക്ക് ഈ അമ്മ വരുമ്പോൾ തീർച്ചയായിട്ടും മക്കളിൽ നിന്ന് പ്രതിഫലം തേടാൻ തുടങ്ങും. അവർ വന്നില്ലല്ലോ, തിരിഞ്ഞു നോക്കിയില്ലല്ലോ, എന്നെ അന്വേഷിച്ചില്ലല്ലോ, ഈ ചോദ്യം അവരുടെ ഉള്ളിലുണ്ടാവും. പ്ലീസ് റോഡ്. ഹല്ലേലൂയ. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഞാൻ അധ്വാനിച്ച്, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയ ആ സന്തോഷമെല്ലാം പോകാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ, ഞാൻ എന്ന ഭാവം അത് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയാണ്. ഇത് ഉടച്ചാണ് നമുക്ക് വളരാനുള്ളത്. ഇത് ഉടഞ്ഞാലേ നമുക്ക് എളിമയിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിൽ എന്താണ് തകരേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് നമുക്കുണ്ടാകണം. നമ്മളൊരു പ്രവൃത്തിയുടെ നേരെ മസിൽ ഉപയോഗിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതാ, നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തിൻ്റെ നേരെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മളെല്ലാവരും തന്നെ സ്വാർത്ഥരാണ്. എന്നാൽ നമ്മുടെ സ്വാർത്ഥത നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. സ്വാർത്ഥത വളരെ അപകടകരമായ ഒന്നാണ്. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയെ താലോലിക്കുമെങ്കിലും നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ സ്വാർത്ഥതയെ അംഗീകരിക്കാൻ പറ്റിയല്ല. എത്ര വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളും മറ്റുള്ളവരുടെ സ്വാർത്ഥതയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിൽ പോലും ഇതാ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് ദമ്പതിമാര്. പക്ഷേ ഇടയ്ക്ക് അവരുടെ ഉള്ളിൽ തോന്നും, ആ എൻ്റെ ഭർത്താവ് കുറേ സ്വാർത്ഥനാണല്ലോ എന്ന് തോന്നും. ഹല്ലേലൂയ, എൻ്റെ ഭാര്യ കുറച്ച് സ്വാർത്ഥയാണല്ലോ എന്ന് തോന്നും. വളരെ പെട്ടെന്ന് നമ്മൾ മറ്റുള്ളവരുടെ സ്വാർത്ഥതയെ തിരിച്ചറിയും. അതിൻ്റെയൊക്കെ വേദനയും പരാതിയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലും ഇതേ കാര്യം തന്നെയാണ് നിലനിൽക്കുന്നത്, സ്വാർത്ഥത. പക്ഷേ അതിന് പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാനായിട്ട് സാധ്യമല്ല. പലപ്പോഴും അത് പ്രവൃത്തികളിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പാപപ്രവൃത്തികളും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളതിനെ കുറച്ച് ആഴത്തിലേക്ക് നോക്കി പരിശോധിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തങ്ങളുടെ പാപപ്രവൃത്തികളുടെ മുമ്പിൽ സ്തംഭിച്ച് നിൽക്കാറുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്തു പോകുമെന്ന്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ പറഞ്ഞു പോകുമെന്ന്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. പക്ഷേ ഇതാ സംഭവിച്ചിരിക്കുന്നു. പൗലോസ്ലീഹാ പറയുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ പാപപ്രവൃത്തിയെക്കുറിച്ച് ഓരോ വ്യക്തിക്കും പറയുവാനുള്ളത്. ഞാൻ ഇത്രയ്ക്ക് മോശമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് നമുക്ക് നമ്മളെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് നമ്മുടെ സ്വാർത്ഥതയെ, അതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം നമ്മൾ പലപ്പോഴും അറിയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. പ്രൈസ് റോൺ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെയൊക്കെ പാപപ്രവൃത്തികൾ നമ്മുടെ സ്വാർത്ഥതയുടെ തനിനിറം നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്നും കൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വേദി കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ. നമ്മൾ പലരെയും ഉപദേശിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നീ ആരാണ് എന്ന് നിന്നോട് പറയുന്നു. അത് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയെ അംഗീകരിക്കാൻ നീ ആരാണ് എന്ന് അത് വെളിപ്പെടുത്തി തരികയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പലപ്പോഴും അംഗീകരിക്കുകയില്ല. ഇപ്പം ചില ലഹരിക്കൊക്കെ അടിപ്പെട്ടു പോയ ആളുകളോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത്, ആ സാഹചര്യം വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഓവറായിട്ട് പോയി, അത്രയേ ഉള്ളൂ. നീ മനസ്സിലാക്കണം, നീ വീണു പോകുന്ന വ്യക്തിയാണ്, നിന്റെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ട് ആ സ്വാർത്ഥത അപകടകാരിയാണ്, അത് ഞാൻ കൈകാര്യം ചെയ്തേ പറ്റുകയുള്ളൂ. നീ വിചാരിക്കുന്ന പോലെയല്ല, നീ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഗൗരവമുള്ള ഒന്നാണ് നിന്റെ സ്വാർത്ഥത. നമുക്ക് നോക്കാം, ബൈബിളിലെ കായേലും ആബേലിൻ്റെയും കാര്യം ഒന്ന് എടുത്തു നോക്കൂ. സ്വന്തം സഹോദരന്മാരാണ്, ഒരേ രക്തമാണ്, ഒരേ മാതാപിതാക്കന്മാരാണ്. പക്ഷേ കായേലിൻ്റെ ഉള്ളിലെ അസൂയ, അത് എങ്ങനെയാണ് ആബേലിൽ പ്രവർത്തിച്ചത് നോക്കൂ. ആബേലിനെ കായേൽ കൊന്നു. കായൽ ഒരുപക്ഷെ മനസ്സിലാദ്യം വിചാരിച്ച് കാണുകയില്ല, എൻ്റെ അസൂയ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതല്ല, ഇതിനപ്പുറം അസൂയ ചെയ്യിപ്പിക്കും. ദൈവം അതിനു മുമ്പ് തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു, ദേ എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ ആ സ്വാർത്ഥതയെക്കുറിച്ച് ദൈവം ഒരു ചെറിയൊരു സൂചന, ഒരു മുന്നറിയിപ്പ് അവർ കൊടുത്തു. പക്ഷേ കായൽ അത് കൂട്ടാക്കിയില്ല. പ്രിയപ്പെട്ടവരെയും,
നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വാർത്ഥത, ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് എത്ര നീചവും ഭീകരവുമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെയുള്ളൊരു സ്വാർത്ഥത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിപ്പുണ്ട്. ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് അവരുടെ സ്വാർത്ഥതയുടെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേറെ ചില ആളുകൾക്ക് അങ്ങനെ വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് അവർക്ക് ആ രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്വാർത്ഥത സ്വാർത്ഥത തന്നെയാണ്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും പാപികളാണ്, എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്. ഞാൻ എന്തുമാത്രം സ്വാർത്ഥനാണ്, നമ്മളത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവം തന്നെ അത് നമുക്ക് കാണിച്ചു തരുന്നു. എന്ന് പറഞ്ഞാൽ ഇതാ, നമ്മുടെ പല വീഴ്ചകളിലൂടെയും ദൈവം നമുക്കത് മനസ്സിലാക്കി തരുന്നു. ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരി എന്നെ കാണുവാനായിട്ട് വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛൻ വലിയ കാര്യമായി കരുതുന്ന ഇന്ന വ്യക്തിയുണ്ടല്ലോ, അയാൾ പുറത്ത് വലിയ പുണ്യാളനൊക്കെയാണ്. ഞാനൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. അയാളുടെ ഈ പല പ്രവൃത്തികളും ഇതൊക്കെ ഒരു നാട്യമാണ്. വീട്ടിലിരിക്കുന്ന ഇരിക്കല്ലേ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. പ്രിയ ശ്രവൺ അറിയലിയ, നമ്മൾ ഓരോ വ്യക്തിയുമായിട്ട് അടുക്കുമ്പോഴാണ് ഇതാ നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത അവർക്ക് മനസ്സിലാവും. ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ പറയും അത് അങ്ങ് പെട്ടെന്ന് സംഭവിച്ചു പോയതാണ്, അത് എൻ്റെ നിയന്ത്രണം വിട്ടുപോയതാണ് എന്നൊക്കെ നമ്മളങ്ങ് പറയുകയാണ് ചെയ്യുക. നമ്മളങ്ങനെ പറഞ്ഞു ഒഴിയാനുള്ള ഒന്നല്ലത്, നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട്. നമ്മൾ ഈ സ്വാർത്ഥതയെ കൈകാര്യം ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അവയുടെ മേൽ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വാർത്ഥത നമ്മളെ ആധ്യാത്മികപരമായി തളർത്തുന്നു. നമ്മൾ സ്വാർത്ഥതയെ കൈകാര്യം ചെയ്യുന്ന വഴി നമ്മൾ ആത്മീയമായിട്ട് വളരുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ചില പാപപ്രവർത്തികൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ബലം പിടിക്കുമ്പോൾ അത് പരാജയപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഈ പ്രവൃത്തിയല്ല ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്, എൻ്റെ ഉള്ളിലെ സ്വാർത്ഥതയാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരണം വരെയും ഈ സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം എല്ലാ മനുഷ്യരിലും, നമുക്ക് എല്ലാ മനുഷ്യരും പാപികളാണ്, എല്ലാ മനുഷ്യരിലും ഈ സ്വാർത്ഥതയുണ്ട്. പക്ഷേ ഈ സ്വാർത്ഥതയെ നമുക്ക് വിശുദ്ധിയാക്കി വിശുദ്ധീകരിക്കാനായിട്ട് കഴിയും. വിശുദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ധർമ്മം. എങ്ങനെയാണ് അത് വിശുദ്ധീകരിക്കപ്പെടുന്നത്? അങ്ങനെ നമ്മുടെ സ്വാർത്ഥതയെ വിശുദ്ധീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദി പ്രാർത്ഥന എന്നത്. നന്ദി പ്രാർത്ഥന എന്നത് നന്ദിയുടെ മനോഭാവത്തിൽ നിന്ന് വിടരുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വെറും ഒരു നന്ദി പറച്ചിലല്ല, നമ്മുടെ ഉള്ളു മുഴുവനും നന്ദിയുടെ മനോഭാവം കൊണ്ട് നിറഞ്ഞ് അത് കവിഞ്ഞൊഴുകുന്ന ഒന്നാണ് നന്ദി പ്രാർത്ഥന. നന്ദിയുടെ വികാരം കൊണ്ട് നിറഞ്ഞിട്ട് അത് കവിഞ്ഞൊഴുകണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് അധ്വാനിക്കുന്ന വ്യക്തികൾ അവരുടെ തലച്ചോറ് അവരുടെ മുമ്പിൽ എപ്പോഴും അവരുടെ അധ്വാനത്തിൻ്റെ ആ ഓർമ്മ കൊണ്ടുവന്ന് അവരോട് പറയും, നീ കഷ്ടപ്പെട്ടു, നീ അധ്വാനിച്ചു, ഇത് നീ ഉണ്ടാക്കിയതാണ്, ഇത് നിൻ്റേതാണ്, ഇത് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നീ പറയും തോറും നമ്മൾ ഞാനെന്ന ഭാവത്തിൽ എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം, എൻ്റെ കഴിവ്, നമ്മൾ അതിൽ ആഴപ്പെടുകയാണ്, നമ്മളിലെ സ്വാർത്ഥത വളരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നാം
അധ്വാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അധ്വാനവും എല്ലാം തന്നെ അതിനകത്തുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അകത്ത് ഇതാ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അധ്വാനം, നമ്മുടെ പരിശ്രമങ്ങൾ, അതിൻ്റെ അകത്ത് ഇതാ ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട്. ദൈവമാണ് നമ്മളെ അധ്വാനിക്കാനും ഒക്കെ ശക്തിപ്പെടുത്തുന്നത്. ദൈവമാണ് ഫലം തരുന്നത്. ദൈവമാണ് അധ്വാനത്തിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ കാഴ്ച. ദൈവത്തെ കാണാനായിട്ട് കഴിയുക. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ ഞാൻ എന്ന വ്യക്തിയെയാണ് കാണുക. അതിനകത്ത് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് ഇടയാകണം. എൻ്റെ അധ്വാനവും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ വേദനയും എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ എന്ന വ്യക്തിയെ കാണാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ അങ്ങനെ സംസാരിക്കുകയുള്ളൂ. ആ അധ്വാനം വഴി ഉണ്ടായ എല്ലാ കാര്യങ്ങളിലും എൻ്റെ എന്ന മുദ്ര പതിപ്പിക്കുന്നു നമ്മൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്കവിടെ ഈശോയെ കാണാനായിട്ട് കഴിയണം. എൻ്റെ ദൈവം വെറും ദുർബലനായ എന്നിൽ പ്രവർത്തിച്ച് ഇതാ ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും സൂചിപ്പിക്കട്ടെ, ഏഴാം ദിവസം ദൈവം അവിടെ നിന്ന് സൃഷ്ടിച്ച അവിടെ നിന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. ഇതാണ് ദൈവം ചെയ്തത്. ജോലി ചെയ്ത ദൈവം ചെയ്ത കാര്യമാണിത്. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. നാം ചെയ്യുന്ന കാര്യങ്ങളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് സ്വാർത്ഥതയാണ് വളരുന്നത്. അതിൻ്റെ ഫലം തിന്മകൾ ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് തിന്മയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയുന്ന ഒന്നാണ് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നാം അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണം. എങ്ങനെയാണ് അവയെ വിശുദ്ധീകരിക്കുക? വിശുദ്ധീകരിക്കുക എന്നത് നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോഴാണ് അത് വിശുദ്ധീകരിക്കപ്പെടുക. നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോഴാണ് അത് അശുദ്ധമായി തീരുന്നത്. ദൈവത്തിന് വേണ്ടി എന്ന് വരുമ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അധ്വാനം, എൻ്റെ കഷ്ടപ്പാട്, ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് വേണ്ടി തന്നെ അതിനകത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, അത് ദൈവത്തിന് വേണ്ടി എന്ന് വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിളമ്പാനായിട്ട് അത് സാധിക്കുക. അപ്പവും മീനുമെടുത്ത് മുകളിലേക്ക് ഉയർത്തി ദൈവം യേശു നന്ദി പറഞ്ഞ് അതിനെ വിശുദ്ധീകരിച്ചു. ആശീർവദിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനർത്ഥം വിശുദ്ധീകരിച്ചു എന്ന് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് നമുക്ക് വിനയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തന്നെ നമ്മളെ വേട്ടയാടും. നീ ചെയ്ത പ്രവൃത്തികൾ, നീ ഉണ്ടാക്കിയ കാര്യങ്ങൾ, അത് തന്നെ നിന്നെ വേട്ടയാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശുദ്ധീകരിക്കാൻ കഴിയണം. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുക? വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് അതൊരു ബലിയർപ്പണമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, അൾത്താരയിൽ വയ്ക്കുന്നു, ബലിപീഠത്തിൽ വയ്ക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബലിയർപ്പണമാണ്, ബലിയായിട്ട് ചെയ്യുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അധ്വാനത്തെ മുഴുവനും നമ്മൾ ബലിയാക്കി മാറ്റണം.
അതിന് നമ്മൾ വിശുദ്ധീകരിക്കണം. നമ്മൾ അധ്വാനിച്ചു എന്നത് വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? ഇതാ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അതിനെ ഏൽപ്പിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ എല്ലാ ദിവസത്തെയും മുഴുവൻ പ്രവർത്തനങ്ങളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്.